ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് പുതിയൊരു വീഡിയോ ചെയ്യുകയാണ്. ഞാനിന്ന് കുറച്ച് കടകളിൽ പോയി, ഇന്നല്ല ഒരു ഒരാഴ്ച കൊണ്ട് കുറച്ച് കടകളിൽ പോയി. അപ്പോൾ അവരൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കച്ചവടം ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്. ആരും വരുന്നില്ല, കച്ചവടം ഇല്ല, ഒരു സാധനം പോകുന്നില്ല എന്നുള്ളൊരു വിഷമം കടയിലുള്ള പല ആൾക്കാരും പറയുന്നതായിട്ട് കേട്ടു. അപ്പോൾ അതിനുള്ള കാരണം എന്താണെന്നുള്ള ഞാൻ തിരക്കി ഗ്രൂപ്പിനകത്തും അല്ലാതെ പേഴ്സണലായിട്ട് പല ആൾക്കാരെ വിളിച്ചിട്ടും ഒക്കെ തിരക്കി, ഫേസ്ബുക്കിനകത്തൊക്കെ തിരക്കി നോക്കിയപ്പോൾ കിട്ടിയ ഒരു റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ, ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോകളും എന്തെങ്കിലുമൊക്കെ അന്വേഷണങ്ങൾ നടത്തിയിട്ട് പരീക്ഷണങ്ങൾ നടത്തിയിട്ടായിരിക്കും ചെയ്യുന്നത്. അല്ലാതെ ഉടായ്പ്, ചില ചാനലുകളിൽ ഉടായ്പ് വീഡിയോസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതുപോലെയുള്ള ഉടായ്പ് വീഡിയോസ് അല്ല ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്ന വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കണം, അല്ലെങ്കിൽ എൻ്റെ ഒരു സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടായിരിക്കണം ഞാൻ ചെയ്യുന്നത്. ഓ ബ്രോ, എന്താണ് ബ്രോ ഇങ്ങനെ? ഇത് പൊളി ആംപ്ലിഫയർ ആണ് ബ്രോ. 4-5 ഊപ്പർ JBL-ലൊക്കെ കൊടുത്ത് 4-5 അടിപൊളിയായിട്ട് വർക്ക് ചെയ്യിക്കാൻ പറ്റുന്നൊരു പൊളി സംഗതിയാണ് ബ്രോ. ഞാൻ എൻ്റെ ചാനലിൽ കറക്റ്റ് കാര്യങ്ങളാണ് ബ്രോ പറയുന്നത്. പൊളി സാധനം. ഓക്കെ, ഞാൻ ബ്രോയെ പറഞ്ഞല്ല, ഞാൻ ഈ കടയെക്കുറിച്ചും അങ്ങനെയുള്ള ഉടായ്പ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ സാധനങ്ങൾ അവൈലബിൾ ആണ്, മാർക്കറ്റിൽ ഐറ്റംസ് നല്ല പ്രോഡക്റ്റുകൾ അവൈലബിൾ ആണ്. എന്നാലും കൂടുതലും ആൾക്കാർ ഇപ്പം കടയിലോട്ട് പോകുന്നില്ല, അവരെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റുകളൊന്നും വാങ്ങുന്നില്ല എന്നുള്ള കാര്യം എന്താണ് എന്നുള്ളതാണ് ഞാനിവിടെ പറഞ്ഞു വരുന്നത്. അതിനുള്ള ഒരു ചർച്ചകൾ നടത്തിയപ്പോഴും എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ ഓരോന്നായിട്ട് ഞാൻ പറയാം. ഡാ ബ്രോ, നോക്കിയൊക്കെ ചെയ്യട്ടാ, വല്ലാത്ത കുരുട്ടിയന്മാരെയൊക്കെ ഉണ്ട്, അവരൊക്കെ ഭയങ്കര വിഷയമാണ് കേട്ടാ. അപ്പോൾ വീഡിയോ നോക്കിയും കണ്ടൊക്കെ ചെയ്യണം കേട്ടാ. കൊല്ലത്തോട്ടൊന്നും നിനക്ക് വരാൻ പറ്റൂല, ഇപ്പം തന്നെ എവല്യൂഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തന്മാർ ഫേക്ക് ഐഡിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്, പണി തരും, നോക്കിയൊക്കെ ചെയ്യാട്ടോ. ആ ബ്രോ, അവനെ നമുക്ക് പൊക്കാം, ആരാണെന്ന് നമുക്ക് മനസ്സിലായി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ നാട്ടിൽ ഉള്ള പല ആൾക്കാരും പുറത്തോട്ട് ഇറങ്ങാൻ മടിക്കുകയാണ്. ചൂട്, കാലാവസ്ഥയുടെ ഒരു വ്യത്യാസം അങ്ങനെയൊക്കെ വരുന്നപ്പോൾ ആൾക്കാർ പുറത്തോട്ട് ഇറങ്ങാൻ മടിക്കുന്നു. അതുകൊണ്ട് തന്നെ ആൾക്കാർ മാക്സിമം വീട്ടിലിരുന്ന് പ്രോഡക്റ്റുകൾ വാങ്ങാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അങ്ങനെ ശ്രമിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഓൺലൈനിൽ സെർച്ച് ചെയ്യുന്നു, അപ്പോഴ് അവർക്ക് അവിടെ ഒറിജിനൽ കമ്പോണൻസ് കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഒറിജിനൽ കമ്പോണൻസ് അവർക്ക് കിട്ടുന്നത് കൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് പുറത്ത് പോകണ്ട എന്നുള്ളൊരു കാരണത്താലും അവർ കറക്റ്റായിട്ടുള്ള ക്യാഷ് കൊടുത്ത് ആ പ്രോഡക്റ്റ് വാങ്ങുകയാണ് ചെയ്യുന്നത്. രണ്ടോ മൂന്നോ ദിവസം വെയിറ്റ് ചെയ്യണം എന്നുള്ളതല്ലാതെ അവർക്ക് ഒറിജിനൽ പ്രോഡക്റ്റ് കിട്ടും എന്നുള്ളത് ഒരു കാരണമാണ് നമ്മുടെ നാട്ടിലെ കടകളിൽ ആൾക്കാർ വരാത്തതിന് ഒരു കാരണം. അണ്ണാ, നമുക്ക് ഈ ഓൺലൈനിൽ വില കുറച്ച് കിട്ടും അണ്ണാ. അതായത് നമ്മൾ സ്പീക്കർ മറ്റേ കപ്പാസിറ്ററൊക്കെ വാങ്ങുമ്പോഴേ 5 രൂപ 10 രൂപയൊക്കെ നമ്മൾ വില കുറച്ച് ചോദിക്കൂലേ, അപ്പം അതുപോലെയൊക്കെ നമുക്ക് ഓൺലൈനിൽ വില ചോദിച്ച് വാങ്ങാൻ പറ്റുമോ അണ്ണാ? ഓടി ചെല്ല്, ഇപ്പം തരും. 18% GST, പിന്നെ ഷിപ്പിംഗ് ചാർജ്, പാക്കിംഗ് ചാർജ്, ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ ഓൺലൈനിൽ നിന്ന് വാങ്ങുന്നത് നമ്മുടെ കയ്യിലെത്തുന്നത്. അപ്പോൾ അതിൻ്റേതായ മാർജിനൊക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും അവർക്ക്, മനസ്സിലായ? അത്രയും ക്യാഷ് കൊടുത്താലേ കിട്ടുള്ളൂ അണ്ണ. ശരി അണ്ണ, ചെല്ലി തന്നെ അണ്ണ, എങ്കിൽ പിന്നെ ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചോളാം അണ്ണ. ശരി അണ്ണ, ശരി. ഈ കടകളിൽ ആൾക്കാർ വരാത്തതിൽ ഉള്ള ഒരു പ്രധാന കാരണം ഈ ഒരു കാലഘട്ടം, അത് കൊറോണയ്ക്ക് ശേഷം പെട്ടെന്നാണ് ആൾക്കാർ ആംപ്ലിഫയർ നിർമ്മാണം അങ്ങനെയൊക്കെയുള്ള ഒരു ഇതിലേക്ക് ഇറങ്ങി ചാടിയത്. അതിന് മുമ്പേ ഉണ്ടായിരുന്നു, എന്നാലും കൂടുതൽ വന്നത് അതിന് ശേഷമായിരുന്നു. അപ്പോൾ ആ ഒരു ട്രെൻഡ് ഇപ്പം കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊരു കാരണമാണ്. പിന്നുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കടകളിൽ ഓരോ കട ഇപ്പോൾ ഓരോ പ്രോഡക്റ്റിനും ഓരോ വില. ഇപ്പോൾ ഉദാഹരണം, നമുക്കൊരു ക്യാബിനറ്റ്, ആ ക്യാബിനറ്റിൻ്റെ വില ഒരു കടയിൽ 1000 രൂപയാണെങ്കിൽ അടുത്ത കടയിൽ 1200 രൂപയായിരിക്കും, എന്നാൽ വേറൊരു കടയിൽ അതേ ക്യാബിനറ്റിന് 800 രൂപയായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു കാരണം വരുന്നതുകൊണ്ട് ആൾക്കാർ അത് വാങ്ങും. ഇപ്പോൾ ഉദാഹരണം, ഒരു GTECH-ൻ്റെ ക്യാബിനറ്റിൻ്റെ കേസാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് ഓൺലൈൻ സൈറ്റിൽ അവരുടെ GTECH-ൻ്റെ സൈറ്റിനകത്ത് നമുക്ക് 800 രൂപ കിട്ടുന്ന സാധനം നമ്മൾ കടയിൽ പോകുമ്പോൾ 1000, 1200, 1300 ആ റേഞ്ചിൽ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ അത് ഈ പറയുന്ന 1800 രൂപയ്ക്ക് 800 രൂപയ്ക്ക് അവരെ സൈറ്റിൽ നിന്ന് വാങ്ങുന്നു, പ്ലസ് GST എല്ലാം കൊടുത്തിട്ട് 1000 രൂപയ്ക്ക് വാങ്ങുന്നു. അതായത് അവരെ കയ്യിലെത്തുമ്പോൾ 1000 രൂപയാണ്, അവർ നോക്കുമ്പോൾ 200 രൂപ ലാഭം. അപ്പോൾ ഇതാണ് അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം. രണ്ടാമത്തെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ പണ്ടത്തെ പോലെ അല്ലേ 2024 ഓൺലൈൻ സൈറ്റുകൾ, ഇഷ്ടംപോലെ ഓൺലൈൻ സൈറ്റുകൾ വന്നു. അപ്പോൾ അവരുടെ വീട്ടിൻ്റെ അടുത്തുനിന്ന് 10-40 കിലോമീറ്റർ അപ്പുറത്തായിരിക്കും ഓരോ ഷോപ്പുകളും ഉള്ളത്. അപ്പോൾ അവിടെ പോയി സാധനം വാങ്ങുന്നതിന്
മടിച്ചിട്ട് അവർ വീട്ടിലിരുന്ന് ഓർഡർ ചെയ്യുന്നു. അപ്പോൾ അവിടെ പോയി 200 രൂപ പെട്രോൾ അടിച്ചിട്ട് സാധനം വാങ്ങേണ്ട ഒരു അവസ്ഥ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 40 രൂപ ഷിപ്പിംഗ് ചാർജ് കൊടുത്തിട്ട് അവർ സാധനം വാങ്ങുന്നു എന്നുള്ളതും കൂടെ മറ്റൊരു കാരണമാണ്. കൂടാതെ തന്നെ അവിടെ ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒരു വേറൊരു കാര്യം എന്ന് വെച്ചാൽ, കടകളിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില നിലവാരം കുറഞ്ഞ ചില സാധനങ്ങൾ വില കൂട്ടി കൊടുക്കുന്നുണ്ട്. അതേ സാധനങ്ങൾ നമുക്ക് ഓൺലൈനിൽ പോകുന്ന സമയത്ത് നമുക്ക് കുറച്ച് ക്വാളിറ്റിയുള്ളതോ അല്ലെങ്കിൽ ഒറിജിനലോ ആയിട്ടുള്ള പ്രോഡക്റ്റുകളും നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ ഉള്ളൊരു കാരണത്താലും കടകളിൽ ആൾ കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ചെറക്കാടാ, നീ നമ്മക്കിട്ട് കളിക്കല്ലാടാ, നീ നിക്കറിയും മുള്ളി പോ. ഈ ബെല്ലാരി രാജ ആരാണോ നിനക്കറിഞ്ഞൂടാ, കേട്ടാ പണിയറിഞ്ഞ. ഓക്കെ ചേട്ടൻ്റെ കടയുടെ പേരെന്താണെന്നാ പറഞ്ഞേ? നിനക്കറിഞ്ഞൂടെ, ബെല്ലാരി കാരക്കാ മണ്ടവോ. ആ ഓക്കെ, ബെല്ലാരി ബെല്ലാരി. ആ ചേട്ടൻ്റെ കടയുടെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല, ചേട്ടൻ്റെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പം അതുകൊണ്ട് ഇതൊരു ഒരു ഇഷ്യൂ അല്ല. പിന്നെ ചേട്ടാ അടിയൊന്നും തരാല്ലോ ചേട്ടാ, ഞാൻ വല്ല കഞ്ഞിയും ചിക്കനൊക്കെ കുടിച്ച് എങ്ങനെയെങ്കിലും ജീവിച്ച് വെക്കോളാം. അതിൻ്റെ കാര്യമാണ് ഇനി ഞാൻ പറഞ്ഞു തന്നത്. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ കട നടത്തി അവിടെ ജോലിക്കാരുണ്ട്. പിന്നെ അവർക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്, നല്ല നല്ല പ്രവർത്തനങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്, കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ കടക്കാർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കടയിൽ ഒരു വിലയാണെങ്കിൽ അതേ സാധനം അടുത്ത കടയിൽ അടുത്ത വിലയാണ്, 5-10 രൂപ കൂടുതലാണ്. ചില കടകളിൽ 100 രൂപ വരെ കൂടുതൽ വില വരുന്നുണ്ട്, മറ്റുള്ള കടകളിൽ നിന്നും വരുന്നുണ്ട്. അല്ലെങ്കിൽ ദേശം മാറുന്നതിനനുസരിച്ച് വില മാറി മാറി വരുന്നതാണ്. ഒരേ നമ്മുടെ ട്രിവാൻഡ്രം ജില്ലയിൽ തന്നെ ദേശം മാറി മാറി വരുന്നതിനനുസരിച്ച് തന്നെ വിലയും മാറി വരുന്ന കണ്ടിട്ടുണ്ട് ഒരേ സാധനത്തിന്. അപ്പോൾ നിങ്ങൾ ആദ്യം എല്ലാവരും കൂടെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏകദേശം എല്ലാത്തിനും ഒരേ വില ആക്കും. എല്ലാ കടകളിലും ഏകദേശം ഒരേ വില ആക്കിയാൽ ഒരു നല്ല ഉപകാരപ്പെടും. അപ്പോഴത്തേക്ക് നിങ്ങളെ കടകളിൽ ഏകദേശം ആൾക്കാരൊക്കെ വന്നെത്തും. ഈ വീട്ടിലിരുന്ന് ഓൺലൈൻ ബിസിനസ് അല്ലെങ്കിൽ ഓൺലൈൻ കച്ചവടക്കാരെ തീറ്റിപ്പോറ്റുന്ന നമ്മുടെ വീട്ടിലിരിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ കടയിലേക്ക് എത്തും. ഏകദേശം എല്ലാ കടകളിലും ഒന്നുമില്ലെങ്കിൽ ട്രിവാൻഡ്രം ജില്ലയിലുള്ള കടകളിലെങ്കിലും ഏകദേശം വില ഒരുപോലെ ആക്കിയാൽ കൊള്ളായിരിക്കും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വില കുറഞ്ഞ് നല്ല സാധനം കിട്ടുന്ന കടയും ട്രിവാൻഡ്രം ജില്ലയിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതെല്ലാം നിങ്ങളൊന്ന് നോക്കി പരിഹരിക്കണം. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളടുത്ത് ഒരാൾ വന്ന് ഒരു സംശയം, ഇപ്പോൾ ഒരു ആൾ വന്ന് സംശയം ചോദിക്കുകയാണ്, ഇത് ഇന്നെന്ത് സാധനമാണ്, ഇത് എങ്ങനെയാണ്, ഇതിൻ്റെ വില എന്താണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ മുഖം തിരിച്ചിങ്ങനെ നിൽക്കും. എന്നിട്ട് അത് ഇത്ര രൂപ, അതിൻ്റെ ഇത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി. ഈ രീതിയിലുള്ളൊരു സംസാര രീതി മാറ്റിയിട്ട് കുറച്ച് മുഖത്ത് ചിരിയൊക്കെ ഒന്ന് സ്നേഹം, നമുക്ക് അവരെ അടിച്ചു കൊല്ലാനുള്ള ദേഷ്യം വന്നാലും കുറച്ച് സ്നേഹത്തോടെ സംസാരിക്കുമ്പോൾ ആൾക്കാർ വീണ്ടും വീണ്ടും നിങ്ങളുടെ കടയിൽ തന്നെ വരും. അപ്പോൾ ആ രീതിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്നുള്ളതാണ്. കാര്യം നിങ്ങൾക്കും കഞ്ഞി പിടിച്ചു പോകണം, നിങ്ങളെ കടയിൽ നിൽക്കുന്ന ജോലിക്കാർക്കും കഞ്ഞി പിടിച്ചു പോകണം, കടയിൽ സാധനം വാങ്ങാൻ വരുന്ന ചേട്ടന്മാർക്കും കഞ്ഞി പിടിച്ചു പോകണം. പിന്നെ ചില ചേട്ടന്മാർ കടയിൽ വരും സാധനം വാങ്ങാനല്ല, ഇതുപോലെ സാധനം വാങ്ങിയിട്ട് അല്ലെങ്കിൽ സാധനം അപ്പുറത്തെ കടയിൽ നിന്ന് വാങ്ങിയിട്ട് ഇപ്പുറത്തെ കടയിൽ വന്ന് വില അറിയുന്നതിന് വേണ്ടി വില ചോദിക്കും, എന്നിട്ട് അത് അപ്പുറത്തെ കടയിൽ പോയി പറയും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കടക്കാരെ തമ്മിൽ അടുപ്പിക്കുന്നൊരു പരിപാടിയുണ്ട്. അങ്ങനെയുള്ള ചില കുരുപൊട്ടിയ ചേട്ടന്മാരും ഉണ്ട്. അവർ ഒരു കാര്യം ശ്രദ്ധിക്കുക, തമ്മിൽ അടുപ്പിക്കാതെ ഇരിക്കുക, അവരെങ്ങനെയെങ്കിലും ജീവിച്ച് പോകട്ടെ ഈ കടക്കാർ. അപ്പോൾ ബെല്ലാരി ചേട്ടാ, ബെല്ലാരി ചേട്ടന് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. പിന്നെ ഈ കടകളിൽ മാക്സിമം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളെടുത്ത് നിങ്ങൾ വില കൂട്ടി വിറ്റ് കുഴപ്പമില്ല. നിങ്ങളെ കടയിൽ കാര്യം നമ്മൾ ചില സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വന്നിട്ട് കണക്ഷൻ കൊടുത്ത് കറക്റ്റായിരിക്കും, എല്ലാം നോക്കിയായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. പ്രത്യേകിച്ച് ട്രാൻസിസ്റ്റർ വാങ്ങിയിട്ട് കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് അപ്പോഴും എന്നെ കത്തിപ്പോവും, ഔട്ട്പുട്ട് ഡി സി വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ക്വാളിറ്റിയുള്ള സാധനങ്ങൾ നിങ്ങൾ വാങ്ങുക, എല്ലാ കടകളിലും ഒരേ വില ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ ബെല്ലാരി ചേട്ടന് കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമല്ലോ, അപ്പോൾ പോയല്ലേ. ഓക്കെ, ഓ ശരി ഇനിയാ, നീ നമ്മളെ നൻപൻ, കടയിലൊക്കെ വരണം കേട്ടാ, വീഡിയോ കിടക്കിടയ്ക്ക് ചെയ്യണം. പിന്നെ വരാം വരാം വരാം, ഉറപ്പായിട്ടും. ബെല്ലാരി കാര്യൊക്കെ ഉണ്ടോ അല്ലേ, എത്തും ഞാൻ എത്തും ഉറപ്പ്. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. കടക്കാർ ചിലപ്പോൾ എന്നെ ചീത്ത വിളിക്കാനുള്ള ചാൻസ് ഉണ്ട്, സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മളെല്ലാവരും ഒരു കൂട്ടായ്മയായിട്ട് അങ്ങ് പോവാം നല്ല രീതിയിൽ. നിങ്ങൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ കടകളിലും ഒരേ രീതിയിലുള്ളൊരു വിലയും ഒരു 5-10 രൂപ ചെറിയ വ്യത്യാസം വരുത്താം, ഓക്കെ. എന്നാലും ഏകദേശം നമ്മൾ ആൾക്കാർ പോയി ചോദിക്കുന്ന സമയത്ത് എല്ലാ ആൾക്കാരും ഏകദേശം ഒരു വില ഒരുപോലുള്ള വില കൊടുക്കുന്നു എന്നുണ്ടെങ്കിൽ, വിലയ്ക്ക് കൊടുക്കുന്നു എന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യമായിരിക്കും. കടയിൽ ആൾക്കാർ വരുന്നുണ്ട്, അപ്പോൾ അവർ ഈ ഓൺലൈൻ രാജാക്കന്മാരെ
വളർത്തുന്ന ഒരു പരിപാടി നിർത്തും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനിൽ കുറച്ചും കൂടെ ബ്രാൻഡഡ് ആയിട്ടുള്ള കപ്പാസിറ്റേഴ്സും അതുപോലെയുള്ള കുറച്ച് നല്ല ബ്രാൻഡ് ഐറ്റംസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ആ സാധനങ്ങൾ നമ്മുടെ ലോക്കൽ ഷോപ്പിൽ കിട്ടുന്നില്ല എന്നുള്ളതും ഒരു കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ചില കടകളിലൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ചോദിച്ചാൽ കാണൂല, ഇല്ല ഇല്ല എന്ന് പറയും. എന്നാൽ ചില കടകളിൽ കാണും, പക്ക ലോക്കൽ സാധനം കാണും, പക്ഷേ അങ്ങനെയുണ്ട്. എന്നാൽ ചില കടകളിൽ നല്ല സാധനങ്ങൾ, നല്ല അത്യാവശ്യം, അതായത് ഹൈ ക്വാളിറ്റി എന്നും പറയാൻ പറ്റില്ല, ലോ ക്വാളിറ്റി എന്നും പറയാൻ പറ്റത്തില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ആൾക്കാർ ഓൺലൈനിൽ പോയി പർച്ചേസ് ചെയ്യുന്നതിൻ്റെ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ. ആ ചേട്ടാ, ചേട്ടാ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ചേട്ടനല്ലേ? ചേട്ടാ, 10,000 UF കപ്പാസിറ്റർ ഒരു 63 വോൾട്ട് നമുക്ക് എവിടെ കിട്ടും? ബെല്ലാരി കാരക്കണ്ടോ? പോളി കട എല്ലാ സാധനം കിട്ടും, നേരെ വിട്ടോ, അടുത്ത് തന്നെ കാരക്കണ്ടോ, പോയാലി. ഓ ഓ ഓ, അവിടെ കിട്ടുമല്ലേ, ശരി ശരി, ഞാൻ അവിടെ പോയി ചോദിക്കാം. ചേട്ടാ ബെല്ലാരി, ആ ഇത് തന്നെയല്ല ചേട്ടാ. ഈ കപ്പാസിറ്റർ ഉണ്ടോ ചേട്ടാ? അതിന് എത്രയാണ് വിലയാവുന്നത്? ആ ആ കപ്പാസിറ്റർ ഉണ്ടല്ലോ, വില 285 രൂപ. ഓ ചേട്ടാ, അതെത്തി കൂടുതലല്ലേ ചേട്ടാ, ഇതിന് അത്രയും വിലയൊന്നും ഇല്ലല്ലോ. ഓൺലൈൻ സൈറ്റിൽ ഞാൻ 100 രൂപയ്ക്കാണല്ലോ കണ്ടത്, ഇവിടെ എന്ത് ഇത്രയും വില കൂടുതൽ? ദയവായി നിനക്ക് വേണമെങ്കിൽ വാങ്ങിച്ചാതി ചേട്ടാ. ചേട്ടാ പെട്ടെന്നുള്ളൊരു ആവശ്യമായതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന്. എനിക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്യണമെങ്കിൽ 4-5 ദിവസം കഴിയും കിട്ടാനായിട്ട്. അപ്പോൾ ഒരു കസ്റ്റമറിന് ഈ സാധനം ഇന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ടാണ്, അപ്പോൾ പെട്ടെന്ന് വന്നതാണ് ഞാൻ. നിനക്ക് പെട്ടെന്ന് സാധനം വേണം, നിനക്ക് നീ നിനക്ക് വെറുതെ DIY ആയിട്ടൊക്കെ ചെയ്യാനല്ലേ, അങ്ങനെയൊക്കെ ആകുമ്പോൾ ഈ വിലയൊക്കെ തരേണ്ടി വരും. നിനക്ക് വേണമെങ്കിൽ വാങ്ങിച്ചാതി പെട്ടെന്ന്, നമ്മളെ ഇത് ബെല്ലാരിയിലെ വിലയാണ്, വേണമെങ്കിൽ വാങ്ങിച്ചാതി. ബെല്ലാരി കാരക്കണ്ടോ എല്ലാവർക്കും അറിയാം, ഫേമസ് കടയാണ്, വേണ്ടെങ്കിൽ പോറക്ക. എനിക്ക് തിട്ടിരുന്നേ കൊള്ളായിരുന്നു, എത്തി വില കൂടുതലാണ്. ആ കുഴപ്പമില്ല ചേട്ടൻതാ, ഞാനെനിക്കിപ്പോൾ അവസ്ഥ അങ്ങനെയായിപ്പോയി. ശരി കുഴപ്പമില്ല. ആ അങ്ങനെ വഴിക്കൊക്കെ വാ, ഇതാ ഇതല്ലേ നീ പറഞ്ഞ കപ്പാസിറ്റർ, സാധനം ഇവിടെ ഉണ്ട് കേട്ടാ, നല്ല സാധനം തന്നെയാണ്, പക്ഷെ വില കുറച്ച് കൂടും കേട്ടാ. അപ്പോൾ നാളെ വരണം, വീടിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ഉള്ള ചെയ്യറ ചെറുക്കന്മാരെയൊക്കെ കൊണ്ട് പറഞ്ഞു കിട്ടാൻ നമുക്ക് കുറച്ച് ബിസിനസ്സൊക്കെ നടക്കും. കട മറക്കണ്ട, ബെല്ലാരി രാജ കരയ്ക്കാൻ മണ്ടപം. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇതാണ് ചെറിയ പ്രശ്നം, ഈ സാധനം വാങ്ങാൻ വരുന്ന ആൾക്കാരുടെ ആ ഒരു അറിവിനെ അല്ലെങ്കിൽ അവരുടെ രീതിയൊക്കെ മനസ്സിലാക്കിയിട്ട് 100 രൂപ അല്ലെങ്കിൽ 20-50 രൂപ ഒക്കെ വില കൂട്ടി വിൽക്കുന്ന കടകളുമുണ്ട്. അപ്പോൾ അവർക്കും ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞു, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങളും വരുന്നുണ്ട്, ആൾക്കാരുടെ മനസ്സ് നോക്കിയോ അല്ലെങ്കിൽ അവരുടെ സ്വഭാവ രീതികളൊക്കെ നോക്കിയിട്ട് പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കുന്ന ചില കടകളും ഉണ്ട്. പക്ഷേ ഈ വില കുറച്ച് അല്ലെങ്കിൽ വില കുറച്ച് തരുമോ എന്ന് ചോദിക്കുന്ന ടീംസ് ഒരിക്കലും ഓൺലൈനിൽ പോയിട്ട് അവർ വില കുറച്ച് ചോദിക്കത്തില്ല. അത് എത്ര രൂപയാണോ പറയുന്നത് അത്രയും രൂപ എണ്ണിക്കൊടുത്ത് സാധനം വാങ്ങി എന്നുള്ളതും കൂടെയാണ്. അപ്പോൾ അവർ ശ്രദ്ധിക്കുക, കടക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ പറഞ്ഞാൽ അന്നം കഴിച്ചു പോകുന്നൊരു സംഭവമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ മാക്സിമം ബാർഗെയിൻ ചെയ്യാതെ ന്യായമായിട്ടുള്ളൊരു വിലയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളത് വാങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനൊരു സംഭവം കൂടെ ഉണ്ട്. അപ്പം കടക്കാരും ശ്രദ്ധിക്കുക, വാങ്ങുന്ന ആൾക്കാരും ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കടയിൽ നിന്ന് സാധനം വാങ്ങുന്നു, ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങുന്നു, പുറത്തോട്ട് ഇറങ്ങിയിട്ട് നോക്കുമ്പോൾ ഒരു ലെഗിന് ചെറിയ എന്തെങ്കിലും പ്രശ്നം അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ തിരിച്ചുകൊണ്ട് കൊടുക്കുമ്പം കടക്കാർ പറയും ഇല്ല തരില്ല മാറ്റി തരില്ല എന്ന് പറയും. അവിടെയാണ് ഓൺലൈൻ സൈറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിയാൽ ചിലപ്പോൾ 5-6 ദിവസത്തേക്കേ ഒരു റിട്ടേൺ ബാക്ക് അല്ലെങ്കിൽ നമുക്ക് സാധനം മാറ്റിത്തരുന്ന ഒരു സംഭവം, ഒരു പോളിസി കാണും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുള്ളത് കൊണ്ട് ആണ് പിന്നെ കുറച്ച് ആൾക്കാർ ഈ ഓൺലൈൻ സൈറ്റിൽ നിന്ന് സാധനം, പൈസ എത്രയായാലും കുഴപ്പമില്ല ഓൺലൈൻ സൈറ്റിൽ നിന്ന് വാങ്ങുന്നത്. കാര്യം നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ റിട്ടേൺ കൊടുക്കുന്ന സെറ്റപ്പ് അതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും തന്നെയാണ് കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല, കാര്യം അടി കൊടുത്തിട്ട് അടി വാങ്ങുന്ന പരിപാടിയാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ കടയിലുള്ള ചേട്ടന്മാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോഴത്തെ ടെക്നോളജിയൊക്കെ ഒരുപാട് മാറി, കാലം മാറി. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു വെബ്സൈറ്റ് തുടങ്ങുക, വലിയ ചിലവൊന്നും ആവില്ല. വെബ്സൈറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കടയിലുള്ള പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് അവിടെ പ്രദർശിപ്പിക്കാൻ പറ്റും. അതിൽ നിന്നും ആൾക്കാർ വീട്ടിലിരുന്നും സാധനങ്ങൾ വാങ്ങും. ഹലോ ഫ്രണ്ട്സ്, ട്രാവൽ ആൻഡ് ടെക് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. എൻ്റെ പേര് സുമോദ്. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള ഒരു ആംപ്ലിഫയറാണ്. ഇതിൻ്റെ ഏത് ഭാഗത്ത് നോക്കിയാലും അടിപൊളി ക്വാളിറ്റിയാണ്. അപ്പോൾ അത് സൗണ്ടിന് നല്ല ക്വാളിറ്റി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന ചേട്ടന്മാരൊക്കെ വെബ്സൈറ്റ് ഉണ്ടാക്കി പ്രോഡക്റ്റ് സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും
ഇതുപോലെയൊക്കെ വെബ്സൈറ്റ് ചെയ്തിട്ട് വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് പ്രോഡക്റ്റ് സെയിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ടെക്നോളജി മാറിയതിൻ്റെ ആ ഒരു ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാര്യം ഇന്നത്തെ ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നോളജിയിൽ ഇതായിട്ടിരിക്കുന്ന ആൾക്കാരാണ്. പുതിയ പുതിയ തലമുറ എങ്ങനെയാണ്, അവരെല്ലാം ഓൺലൈൻ, ഇപ്പോൾ ഫുഡ് വരെ ഓൺലൈനിൽ നിന്ന് വാങ്ങുന്ന ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് സാധനങ്ങളും ഓൺലൈൻ വാങ്ങുന്നതാണ് കൂടുതലും ആൾക്കാർക്ക് ഇപ്പോൾ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു വെബ്സൈറ്റ് തുടങ്ങുക, വെബ്സൈറ്റ് തുടങ്ങിയതിനു ശേഷം നിങ്ങൾ പ്രോഡക്റ്റ് അവിടെ പ്രദർശിപ്പിക്കുക, ആൾക്കാർ നിങ്ങളെ നിന്ന് നിങ്ങൾ പറയുന്ന പൈസ തന്ന് വാങ്ങും, അപ്പോഴേ നിങ്ങൾക്ക് അവിടെ ഈ പറയുന്ന ലാഭം കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ എനിക്ക് ഇത്രയും തന്നെയാണ് പറയാനുള്ളത്. ഓക്കെ, എൻ്റെ അടുത്ത് ആർക്കും ദേഷ്യം തോന്നിയിട്ടൊന്നും ഒരു കാര്യമില്ല. മച്ചാമാരെ, നമുക്ക് സിൽവർ ബട്ടൺ കിട്ടി കേട്ടാ, സിൽവർ ബട്ടൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വളരെ കഷ്ടത്തിലായിരുന്നു, ഇപ്പോൾ രക്ഷപ്പെട്ട് വന്നിട്ടുണ്ട്. അതുപോലെയാണ് നമ്മുടെ ഹാൻഡ്മെയ്ഡ് സിസ്റ്റത്തിലെ നമ്മുടെ മച്ചാൻ പൊട്ടിയ ഫോണൊക്കെ കൊണ്ടാണ് നടക്കുന്നതെന്ന് അറിഞ്ഞു. അപ്പോൾ മച്ചാനും കൂടെ സബ്സ്ക്രൈബ് കൊടുത്ത് സഹായിക്കണം, കൂടെ എനിക്കും സബ്സ്ക്രൈബ് തരണം കേട്ടോ. അപ്പോൾ നമ്മളെ അടുത്ത വീഡിയോ നമ്മുടെ ചാനലിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ഉണ്ട്.